പെരിയാർ കരകവിഞ്ഞതിനെ തുടർന്ന് ആലുവ മഹാദേവ ക്ഷേത്രം വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കല്ലാർകുട്ടി ഡാം തുറന്നുവിട്ടതിനെ തുടർന്ന് പെരിയാർ രാവിലെ മുതൽ കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഇന്ന് രാവിലെ മുതൽ അതിശക്തമായ മഴയും തുടർന്ന് വരികയാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആലുവ മഹാദേവ ക്ഷേത്രം വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നിരവധി ആളുകളാണ് ഇവിടേക്ക് ബലിതർപ്പണത്തിനും മറ്റുമായി എത്തിച്ചേരുന്നത്. ഈ വെള്ളം കയറി കിടക്കുന്ന ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെയും നിരവധി ആളുകൾ ഇപ്പോൾ ബലിതർപ്പണത്തിനായി എത്തിയിരിക്കുന്നുമുണ്ട്. അവരുടെ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുമുണ്ട്. നൂറുകണക്കിന് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതേസമയം ക്ഷേത്രം പൂർണ്ണമായും ഇപ്പോൾ വെള്ളത്തിനുള്ളിൽ അടിയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇപ്പോൾ വെള്ളം കയറിയതോടെ തുടർന്ന് മഹാദേവൻ ആറാടിയിരിക്കുകയാണ് വെള്ളത്തിൽ. കഴിഞ്ഞ തവണ ഈ സാഹചര്യമില്ലായിരുന്നു. ഇത്തവണയാണ് ആറാട്ട് നടന്നത്. അതായത് പ്രകൃതി തന്നെ ആറാടുന്ന ഒരു ക്ഷേത്രമാണ് ആലുവ പെരിയാറിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ അതിശക്തമായ മഴ പെയ്യുമ്പോൾ ഈ ക്ഷേത്രം വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ പതിവായി ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന ക്ഷേത്രമാണ്. ഇന്ന് കർക്കിടകം 1-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആൾ ക്ഷേത്ര ദർശനത്തിനായി എത്തിയിരുന്നു. അപ്പോഴേക്കുമാണ് ശക്തമായ വെള്ളം പൊക്കമുണ്ടായിരിക്കുന്നത്. കല്ലാർകുട്ടി ഡാം തുറന്നുവിട്ടതിനെ തുടർന്നാണ് പെരിയാർ കരകവിഞ്ഞ് ഒഴുകിയിരിക്കുന്നത്. വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. ആദ്യം ക്ഷേത്രത്തിൽ മേൽശാന്തിമാരും മറ്റും ചടങ്ങുകൾ ക്ഷേത്ര പൂജാതി കർമ്മങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിരവധി ആളുകൾ ക്ഷേത്ര ദർശനത്തിനും ആയി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ആളുകളൊക്കെ ഇപ്പോൾ ഈ വെള്ളത്തിൽ കൂടി നടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ശരിക്കും പെരിയാർ കരകവിഞ്ഞ് ഒഴുകിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ വലിയ വെള്ളമാണ് ഇപ്പോൾ ഈ പ്രദേശത്തുണ്ട്. നമുക്ക് കാണാം, അല്പം ദൂരേക്ക് മാറ്റിയാൽ പെരിയാർ ഒഴുകുന്ന കാണാം. ഇവിടെ ശക്തമായ ജലമൊഴുക്ക് പെരിയാർ കരകവിഞ്ഞൊഴുകുന്ന ഇത് നമുക്ക് കാണാൻ കഴിയും. അവിടേക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത്. പൂർണ്ണമായും ഇത് വെള്ളത്തിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഇത്രയും വെള്ളമില്ലായിരുന്നു എന്നാണ് ഈ സമീപവാസികളൊക്കെ പറയുന്നത്. പിന്നീടാണ് ഇപ്പോൾ ഓരോ നിമിഷവും ചെല്ലുമ്പോൾ വെള്ളത്തിൻ്റെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തൊട്ടാകെ ശക്തമായ മഴയും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ മഴ മുന്നറിയിപ്പാണ് സംസ്ഥാനത്ത് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ പെയ്യും. പലയിടങ്ങളിലും നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. 3 മരണമാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ എറണാകുളം നഗരത്തിൻ്റെ ആലുവയുടെ പ്രധാന കേന്ദ്രമായ ഈ ആലുവ മണപ്പുറത്ത് തന്നെ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ബലിതർപ്പണത്തിനും മറ്റുമായി നിരവധി ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെ പൂജാ കർമ്മങ്ങൾക്ക് ശേഷം ഇവിടേക്ക് തന്നെ ഈ ക്ഷേത്ര മുറ്റത്ത് തന്നെ ഒഴുകുന്ന വെള്ളത്തിലേക്കൊക്കെ ഇപ്പോൾ ബലിതർപ്പണം നടത്തിക്കഴിഞ്ഞ ശേഷം അവരുടെ കർമ്മങ്ങൾ നടക്കുകയാണ്. ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. അത്തരത്തിലുള്ള നിരവധി ആളുകൾ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രമാണിത്. പ്രസിദ്ധമായ ആലുവ മഹാദേവ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ വെള്ളം കയറിക്കിടക്കുകയാണ്. ക്ഷേത്രത്തിലേക്ക് പോകാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ചേട്ടാ, ക്ഷേത്ര ദർശനത്തിന് വന്നാ? അതെ അതെ. കയറാൻ പറ്റുമോ? രാവിലെ വന്നാണോ? ആ, രാവിലെ വന്നായിരുന്നു. 4:30 വന്നാ. വന്ന് കയറി. എവിടുന്നാ വരുന്നത്? UC കോളേജ്. ഇപ്പം കയറിയായിരുന്നു? ഞങ്ങൾ വൈകിട്ടും രാവിലെ വരാറുണ്ട്, സ്ഥിരം വരാറുണ്ട്. ആ തറയോടെ വരുന്നുണ്ടായിരുന്നു. ദർശനം നടത്താൻ സാധിച്ചു? ഇല്ല, അത്രയും അങ്ങോട്ട് കയറ്റിയില്ലായിരുന്നു. ഇവിടെ കഴിഞ്ഞ വർഷമൊക്കെ ഇത്തരത്തിൽ വെള്ളം ഉണ്ടായിരുന്നു? കഴിഞ്ഞ എല്ലാ വർഷമുള്ള എല്ലാ തവണയും വെള്ളം ഇത്തരത്തിൽ കയറുന്നതാണെന്നാണ് അവർ പറയുന്നത്. ഇന്നിപ്പോൾ മഴക്കാല ആരംഭത്തോടെ സമയത്ത് തന്നെ, മൺസൂൺ ആരംഭിക്കുന്ന കാല സമയത്ത് തന്നെ ഇപ്പോൾ ശക്തമായ വെള്ളപ്പൊക്കം ഉണ്ടാകുകയും ചെയ്തിരിക്കുകയാണ്. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, നിരവധി ആളുകൾ ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിനായി എത്തിച്ചേർന്നവരുണ്ട്. 1-ാം തീയതി ആണിന്ന്. അതിനാലാണ് നിരവധി ആളുകളും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ വെള്ളത്തിൽ ക്ഷേത്രത്തിലേക്ക് കടക്കാൻ കഴിയില്ല, വെള്ളത്തിൽ തന്നെ നിൽക്കുകയാണ്. ബലിതർപ്പണമൊക്കെ നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ദൂരെയായി ബലിതർപ്പണം നടത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും.
ആലുവ മഹാദേവ ക്ഷേത്രം ഇപ്പോൾ വെള്ളത്തിൽ വെള്ളം കയറിക്കിടക്കുന്ന ആണ് ഇപ്പോൾ കാണുന്നത്. പെരിയാർ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് രാവിലെ മുതൽ ആലുവ ക്ഷേത്രം വെള്ളത്തിലായിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകളാണ് ക്ഷേത്ര ദർശനത്തിനായി എത്തിച്ചേർന്നിരുന്നത്. ചേച്ചി രാവിലെ വന്നാണോ? അല്ലേ, അപ്പോഴത്തേ ഉള്ളൂ. ക്ഷേത്രം അകത്തോട്ട് പോകാൻ പറ്റില്ല. ആ, അല്ലേ, അല്ല, അവിടെ അടുത്ത്. മഹാദേവൻ്റെ ആറാട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഭക്തിയോടുകൂടി തന്നെ. ഞാനിവിടെ പണ്ടൊക്കെ ആറാട്ടൊക്കെ കുളിച്ചിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇവിടെ ഇവിടെയാണ്. പക്ഷേ മഹാദേവൻ്റെ ആറാട്ടെന്ന് പറഞ്ഞാൽ വളരെ എല്ലാ നമ്മൾ ആലുവക്കാർക്ക് വളരെ വിശേഷപ്പെട്ടൊരു തന്നെ നൽകും. ഞാൻ ആറാട്ട് എടുത്തുന്നൊരു ക്ഷേത്രമാണ്, എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ് ഇവിടുത്തെ ആറാട്ട്. അത്തരത്തിലൊരു വിശ്വാസം കൂടി ഇവരെ സംബന്ധിച്ച്, ഈ ആലുവ മഹാദേവ ക്ഷേത്രത്തെ സംബന്ധിച്ചുണ്ട്. പ്രകൃതി തന്നെ ആറാട്ട് നൽകുന്ന, ദേവൻ ആറാട്ട് സമർപ്പിക്കുന്ന ഒരു ഇതാണ്, അതവർക്കൊരു ഉത്സവമായി തന്നെയാണ് അവർ കാണുന്നത്. അത് അത് സംബന്ധിച്ച് ഈ വെള്ളം ഇങ്ങനെ കയറുമ്പോൾ ഈ പുഴയുടെ തീരത്ത്, പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം വെള്ളത്താൽ മുങ്ങപ്പെടും. അവിടെ പ്രകൃതി തന്നെ ദേവന് ആറാട്ട് നടത്തുന്ന ഒരു കാഴ്ച അത് കാണുന്നത് അതിനായി നിരവധി ആളുകൾ എത്തിച്ചേരും. അത്തരത്തിലൊരു വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി ആലുവ മഹാദേവ ക്ഷേത്രത്തിനുണ്ട്. എല്ലാ വർഷവും കർക്കിടക ബാഹുബലി ദിനത്തിൽ ഇത് പിന്നെ ബലിതർപ്പണം നടത്തുന്ന ക്ഷേത്രമാണിത്. നൂറുകണക്കിന് ആളുകളാണ് ബലിതർപ്പണത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടേക്ക് ഇറങ്ങാൻ പോലും കഴിയത്തില്ല, ഇത്തരം സാഹചര്യമാണ്. നല്ല ആഴത്തിൽ തന്നെ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ ക്ഷേത്രം കവിഞ്ഞുകൊണ്ട് വെള്ളം വന്നിരിക്കുകയാണ്. ഇനിയും ജലത്തിൻ്റെ ഉയർന്നാൽ, മഴ ശക്തമായാൽ ഇനിയും ക്ഷേത്രം മുഴുവനായി വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. നൂറുകണക്കിന് ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം തന്നെ ബലിതർപ്പണ ചടങ്ങുകൾക്കായി വന്ന ആളുകളുണ്ട്, ക്ഷേത്ര ദർശനത്തിനായി എത്തിയിട്ടുണ്ട്. ഇവിടെ വെള്ളം ഉയർന്നു, ജലനിരപ്പ് ഉയർന്നു, അതിനായി ആറാട്ട് കാണുന്നതിനായി, ദേവൻ ആറാടുന്നത് കാണുന്നതിനായി എത്തിയ നിരവധി ആളുകളുണ്ട്. അത്തരത്തിൽ വിശ്വാസികളെല്ലാം ഇപ്പോഴും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മഴ ഇപ്പോഴും ശക്തമായി തന്നെ നിൽക്കുകയാണ്. ഈ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ, മുന്നറിയിപ്പുകൾ, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ജില്ലാ ഭരണകൂടവും നടപ്പിലാക്കിയിട്ടുണ്ട്. ക്യാമറമാൻ വിവേക് ജീവനതിനൊപ്പം സി ആർ ശ്യാം, ഫോക്കസ് ന്യൂസ് ടി വി, ആലുവ.